അപ്പൊ ഗൈസ് നമുക്ക് ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. നിങ്ങൾ എല്ലാരും എന്റെ കൂട്ട് നിന്നോ. ഞാൻ പുതിയൊരു സംരംഭം ഉണ്ടാക്കുന്നുണ്ട്. മഞ്ജു എന്തുവാ പുള്ളി പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ചുമ്മാ നിങ്ങൾ കേക്ക്. ഞാൻ പുതിയ സംരംഭം ഉണ്ടാക്കുന്ന കൂട്ട് നിന്നോ എല്ലാരും. നസീർ താൻ എന്തുവാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വിശ്വാസമല്ലോ. അതെ ബിസിനസ്. ബിസിനസ് ഈ ബിസിനസ്സിന്റെ പ്രത്യേകത ഉണ്ട്. എന്ത് എഴുത്തും വായനയും അറിയണ്ട. നീ എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ചുമ്മാ പറയുന്ന കാർത്തി സെങ്ക്രൂസ് മാച്ച് ബോക്സ് ഒറ്റ ഒരാ നിന്ന് കത്തും. നസീറെ എന്നെയും കൂടെ തന്റെ ആ ബിസിനസ്സിൽ ഒന്ന് ഉൾപ്പെടുത്താവോ? അതെന്താ നിനക്ക് ഇത് ചേർന്നതെന്ന് ഇത്ര താല്പര്യം? ഒന്നുമില്ല, വെറുതെ. നസീറിന്റെ അടുത്ത് തീപ്പെട്ടിയുണ്ട്, മഞ്ജുവിന്റെ അടുത്ത് പോത്തും ഉണ്ട്. എന്നാടാ നീ എന്നെ തന്നെ കളിയാക്കിയല്ലടാ. മഞ്ജുവിന്റെ അടുത്ത് പോത്തുണ്ടെന്ന് എന്നെ കളിയാക്കിയല്ലടാ. നീ അറിഞ്ഞോണ്ട് കളിയാക്കിയ താൻ ചുമ്മാ ഇല്ലാത്ത വർത്തമാനം ഉണ്ടാക്കി. നീ എന്നെ കളിയാക്കിയത് തന്നെയാണ്. തനിക്ക് വിദ്യാഭ്യാസം ഇല്ല. എന്താണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞത്? ആർക്കാണ് വിദ്യാഭ്യാസം? നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഇല്ലെങ്കിൽ ബിസിനസ്. എനിക്ക് ഇംഗ്ലീഷും എല്ലാം അറിയാം. തീപ്പെട്ടിട്ട് നിന്നെ ഉരച്ച് കത്തിക്കും ഞാൻ. അതിന് ഞാൻ നിക്കണ്ടേക്കല് കൊച്ചു പിള്ളേരെ പോലെ. അല്ലോ, നിനക്ക് ലേണേഴ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ലൈസൻസ് കിട്ടിയില്ല. താൻ പോയി എന്നെ ഇവിടെ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഞാൻ വലിങ്ങി കേറിട്ടല്ല വന്നത്. അങ്ങനെ നീ പോടുന്ന് ചുമ്മാ. ഇന്നലെ വന്നു എന്നെ തള്ളിയിട്ടൊക്കെ കണ്ട്. ഇന്നലെ വന്നു എന്നെ തള്ളിയിട്ട് കണ്ട. നീ വേഗം പരിപാടി തുടങ്ങിക്കേ. ചേച്ചി, ഇനി നമുക്ക് ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്. എന്നാ നീ ഗസ്റ്റിനെ വിളിയടാ. ഓക്കെ. ഇങ്ങനെ എന്റെ അടുത്ത് ഇരുത്തല്ലേ ചുമ്മാ. ഞാൻ നിന്റെ അടുത്ത് വരില്ല. നിങ്ങൾ നീ മഞ്ജു നടക്കേറി അവിടെ പോയി. നമുക്ക് ഈ ഗോൾഡൻ ബസർ അങ്ങ് അടിച്ചാലോ? എന്തിന് ഇത്ര നേരം പറഞ്ഞ കോമഡിക്ക്? താൻ പോടോ അവിടെ. അപ്പൊ പ്രേക്ഷകരെ, അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. മലയാള സിനിമയുടെ രോമാഞ്ചമാണ് എന്റെ മോനെ. അപ്പൊ നമുക്ക് ആരാണ് കണ്ടറിയാം. അല്ലാലേട്ട, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർ നിക്കുന്നോണ്ട്? അല്ല, ഡാൻസേഴ്സിന്റെ എണ്ണം കുറഞ്ഞു പോയതിന്റെ ചെറിയ പ്രശ്നങ്ങൾ. ലാലേട്ട, നമ്മുടെ ബമ്പർ സിറ്റിയുടെ ഫ്ലോറിൽ ആദ്യമായിട്ടല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ ഫ്ലോറിനെ കുറിച്ച് പറയാനുള്ളത്? മഞ്ജു മോളെ, ഞാൻ എല്ലാ ദിവസവും രാത്രി 8 മണിയാകുമ്പം ശുചിയായിട്ടിരുന്ന് ഒരു ചിരി ഇടിച്ചിരി ബമ്പർ ചിരി കാണാറുണ്ട്. അയ്യോ ലാലേട്ട, ചെറിയൊരു പ്രശ്നമുണ്ട്. 8 മണിക്കല്ല, 9 മണിക്കാ നമ്മുടെ പരിപാടി. അല്ല മോളെ, 8 മണിക്ക് ഞാൻ മനോരമ മാക്സിൽ കേൾക്കണ്ട. മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. എന്ത് യങ്ങാണ് ലാലേട്ട, ഒരു മാറ്റവും ഇല്ല. പഴയ പോലെ തന്നെ, ഒരു മാറ്റവും. നസീറെ മോനെ, നിനക്കും ഒരു മാറ്റവും ഒന്നുമില്ല, പഴയ പോലെ തന്നെ. നിന്റെ സ്റ്റാർ പോലെ തന്നെ. പിന്നെ അവിടെ വെച്ച് കൊറേ ആക്കിയല്ലേ, നിനക്ക് കിട്ടിയല്ല. അല്ല ലാലേട്ടാ, ഈ സിനിമയൊക്കെ ചെയ്ത് ടെന്നായിട്ടാണ് കുടുംബം കഴിഞ്ഞു.
ചോദിക്കട്ട്, കിഴങ്ങനാ പുള്ളി, കിഴങ്ങനാ ഇല്ല, ഇങ്ങനത്തെ ചോദ്യം ചോദിക്കോ? അതെങ്ങനാ സിനിമ കാണണ്ടേ? ഇയാ കാകെ അറിയുന്നോ? ചാർലിയാണ് ഇപ്പോഴും ചെയ്യുന്നത്. വലിയ ആള് കളിക്കല്ലേ? എന്റെ നാട്ടുകാരനായ തമാശ കളിക്കല്ലേ? ചുമ്മാ ലാലേട്ടാ, ഞാൻ ലാലേട്ടന് വേണ്ടിട്ട് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി. കയ്യിലിരിക്കുന്ന എന്താ? ഇത് സൺറൂഫ്, തീപ്പെട്ടി, മാച്ച് ബോക്സ്, ഒറ്റ വരാൻ നിന്ന് കത്തും. അതെടുത്ത് തീപ്പെട്ടി ഒരച്ച സ്ക്രിപ്റ്റ് അങ്ങ് കത്തിച്ചേരെ. കിട്ടിയല്ല. പിന്നെ ലാലേട്ടനെ പണ്ട് എൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ ലാലേട്ടനെ എപ്പോഴും പറയായിരുന്നു, ഏറ്റവും കൂടുതൽ കെമിസ്ട്രി വർക്കായിട്ടുള്ള ഒരു നടി ഞാനാന്ന് ലാലേട്ടൻ പറയായിരുന്നു. അല്ലേ ലാലേട്ട? കള്ളം പറയുന്നതിന് ഞാൻ പ്രതികരിക്കാറില്ല. മൂന്ന് പേർക്കും കിട്ടി, നീ അവരും കൂടെ ഉള്ളു. വേഷ കിട്ട തികച്ച്. ഹായ് മോനെ. ഹായ്. ഏതാ നീ? മഞ്ജു ചേച്ചി. ലാലേട്ട, ഇത് നമ്മുടെ പയ്യനാ കാർത്തി, ഇവിടുത്തെ ആങ്കറാ. ലാലേട്ടന് ഭയങ്കര ഫാനാ. ലാലേട്ട, ലാലേട്ടന് വേണ്ടി എനിക്കൊരു പാട്ട് പാടണമെന്ന് ആഗ്രഹം. മോനെ, ഞാൻ പോകാനല്ല വന്നത്, ഇരിക്കാനാ. അല്ല ലാലേട്ടാ, അവന്റെ കുടുംബത്തിലെ ആരോ പാടുന്ന കേട്ടുണ്ട്, അവൻ നന്നായിട്ട് പാടും. കിട്ടിയല്ലേടാ, പോയി നിക്കടാ അവിടെ, ആൾക്കാര് വിളിക്കുന്നൊക്കെ വിളിപ്പോ. അപ്പൊ ഡാൻസേഴ്സ് എല്ലാരും തണലിലോട്ട് നോക്കുക, ലാലേട്ട സീറ്റിലോട്ട് പോയിരുന്നു. ഒരു പിടിയില്ല, കൊറേ നേരത്തെ ഞങ്ങളും ഇത് കണ്ടോണ്ടിരിക്ക. ഇതെന്തോ? ഞങ്ങളുടെ ഡ്യൂപ്പ്. ഇത് നിന്റെ വളർച്ച കണ്ടിട്ട് എനിക്ക് ചെറിയ ഡൗട്ട് ഇല്ലാതില്ല. ഈ മീശ വെച്ചിരിക്കണത് അത് ഞാനാ, പഴയ മിമിക്രി. എടാ, ഇന്ന് നമ്മുടെ പിള്ളേരുടെ ദിവസല്ലേ? ആ, ചിൽഡ്രൻസ് ഡേ. അതിന്റെ ഒരു ഒരു വൈരാഗ്യം തീർക്കുന്നു. നിങ്ങളിപ്പ് ആണല്ലേ, അപ്പൊ നിങ്ങളാണ് അപ്പൊ ഇന്ന് ഇവിടെ ഇരുന്നിട്ട്? ഇന്ന് ഞങ്ങളാണ്, ഇത് ഞങ്ങളുടെ ദിവസം. നമുക്ക് എന്താ ചെയ്യാം? അപ്പൊ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ചോക്ലേറ്റ്സ്? മുട്ടായി കൊടുക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവരിവിടെ വന്ന് ചെയ്ത് ഡാൻസ് ചെയ്തത് ഉൾപ്പെടെ നമ്മുടെ പിള്ളേരാ. ഇവരിവിടെ വന്ന് ചെയ്ത് പിള്ളേരല്ല, അത് കുറച്ച് പ്രായമുള്ള പിള്ളേർന്ന് പറയൂലേ. ആവശ്യമില്ലാത്ത സമയത്ത് അവൻ ന്യായം കൊണ്ടുവരും, എന്തിനാണ് എനിക്ക്? ഒന്നും പറയാനില്ല. സോന, നീ അടിപൊളിയായിരുന്നു. അയ്യോ, ഇത് ലാലേട്ടൻ അല്ലായിരുന്നു? ഈ വക കൗണ്ടർ ആണെങ്കിൽ ഞങ്ങൾ ഇവനെ സ്ഥിരമാക്കും. രണ്ട് മിഠായി എടുത്തു കൊടു മഞ്ജു. പേരും മാറ്റി സോനാലാൽ. അതുപോലെ നിങ്ങളും കേട്ടോ, അടിപൊളിയായിരുന്നു. കറക്റ്റ്. എനിക്കാണെങ്കിൽ സംക്രൂനെ ഭയങ്കര ഇഷ്ടമായി. സംക്രൂന്റെ എല്ലാ ചൊറിയും മറ്റേ കരച്ചിൽ എന്ന് പറഞ്ഞടാ. അതുകൊണ്ട് മൂന്ന് പേര് നല്ല രസമായിരുന്നു കേട്ടോ. മഞ്ജുവായിട്ട് ഇരിക്കുന്ന ആളും ഒക്കെ നല്ല രസമായിരുന്നു. കാർത്തി നന്നായിരുന്നു. നീ അല്ലേ, നല്ല ഡാൻസ് ആയിരുന്നു, നല്ല എൻട്രി ആയിരുന്നു. ഈ ചിൽഡ്രൻസ് ഡേക്ക് പറ്റിയ ഒരു ഐറ്റമാണ് നിങ്ങൾ സെറ്റ് ചെയ്ത് ഇവിടെ അവതരിപ്പിച്ചത്. ഗംഭീരമായിട്ടുണ്ട് എല്ലാവരും. നമ്മുടെ ഷോയ്ക്ക് ഒരു ജൂനിയർ ഷോ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. തീർച്ചയായിട്ടും അല്ലേ. പിന്നെ അങ്ങനെ അവരെ കൊണ്ട് അങ്ങനെ ഒരു മോഹം ഇട്ട് കൊടുക്കണ്ടെട്ടെന്ന് അവരുടെ ഉള്ളിലൊരു പ്രതീക്ഷ. അപ്പൊ എന്തായാലും പിള്ളേരെ, നിങ്ങൾ അടിപൊളിയായിരുന്നു, സൂപ്പർ. താങ്ക് യു. ബാക്കി കലാപരിപാടിയിലേക്ക് പോവാം. ആളെ വിളിക്കണം. ഇൻട്രോ ഒന്നും എടുക്കണ്ട. ഇൻട്രോ ഉണ്ടല്ലേ, ഇൻട്രോ എടുത്ത്.
അല്ല നമ്മുടെ മാമ്പൂലികൾ വിട്ട് കളയരുത്. നിന്റെ ഒരു ഹോഹോ ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഹോഹോ അല്ല എന്തേലും ആയിക്കോട്ടെ, അത് ഇങ്ങനെ ചെയ്ത് ഇത് അത്ര കൈയെടുക്കുമ്പോ തല കൊള്ളണം. പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് Q7 അമൃത് വേണി ഹെയർലിക്സർ അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. അപ്പൊ മഞ്ചേച്ചി നസീർഗ നസീർഗ ജൂനിയർ മഞ്ചേച്ചി നസീർഗ നസീർഗ ഡൂപ്പ് ലാലേട്ട ജൂനിയർ കാർത്തിക വരൂ, നമുക്ക് പരിപാടി തുടങ്ങാം. കണ്ടസ്റ്റൻസുമായി ഞങ്ങൾ ദാ വരുന്നു. പറയടാ. അതെ, ഞങ്ങൾ ദാ വരുന്നു. പിന്നെ എന്നിട്ട് കണ്ടന്റ് അല്ല കേട്ടോ, കണ്ടസ്റ്റന്റ്. എന്റെ പേര് ജൂനിയർ കാർത്തിക് എന്നാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലോ, അടിച്ചു പൊളിക്കൂലേ. ഇന്ന് ചിൽഡ്രൻസ് ഡേ ആണ്, ഇന്ന് നമ്മുടെ ദിവസമാണ്, അടിച്ചു പൊളിക്കണം. ഹലോ, നിങ്ങൾ എന്താടാ പേര്? ഋത്വിക്. എവിടെന്നാ വരുന്നത്? പല്ലു വരട്ടിയോ? നമുക്ക് പിന്നെ തീരുമാനിക്കാം. മക്കള് റെഡി ആണോ നീ പെർഫോം ചെയ്യാൻ? നമുക്ക് എത്ര പഠിക്കുക? ഇതാരാണ്? മോഹൻലാല്. മോഹൻലാലാണോ നിക്കണേ? അപ്പൊ ഈ ഇരിക്കുന്ന ആരാ? അയ്യോ, അപ്പൊ രണ്ട് മോഹൻലാൽ ഉണ്ടോ? ഓരോ കാലഘട്ടവാ. ഇത് കുട്ടിയായിരുന്നപ്പോ, ഇത് അതിനേക്കാളും കുറച്ചുകൂടെ വളർന്നത്, നമ്മളിപ്പോ കാണുന്നില്ലേ, അത് വലിയ ലാലേട്ടോ. എന്താ പേര്? ഋത്വിക്. ഋത്വിക് എവിടെന്നാ വരുന്നേ? പള്ളുരുത്തി. പള്ളുരുത്തി, എടാ പള്ളുരുത്തി, അല്ലായിരുന്നല്ല ശ്രദ്ധിച്ച് കേക്കണ്ടേക്കാ, അവന്റെ തെറ്റായി ആവർത്തിക്കൂല. എന്ത് ചെയ്യണം മോൻ, പഠിക്കണോ? അതിവിടെ ചെയ്യുന്നത് പുറത്ത് മോൻ മോന്റെ വീട്ടിൽ എന്താ ചെയ്യുന്നതാ എന്റെ ചോദിച്ചു. സ്കൂളില്? സ്കൂളില് പഠിക്കണോ? എത്രയില്ല? യുകെജിയിലാണ് പഠിക്കുന്നേ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും അച്ഛൻ. അച്ഛന്റെ പേരെന്താ? റിജോഷ്. ആ സ്ഥിതിക്ക് അമ്മയും എടാ പേരെന്തായിട്ട് വരൂ? അമൃത. ആദ്യമായിട്ടാണ് സ്റ്റാൻഡപ്പ് ചെയ്യുന്നത് അല്ലേ? എൽ കെ ജിയിലും യു കെ ജിയിലും ഒന്നും സ്റ്റാൻഡപ്പ് ചെയ്തിട്ടില്ല. ഇല്ല, മത്സരങ്ങളൊന്നും ഇല്ല അവിടെ. ക്ലാസ് ആണ്. ഒന്നും അറിയില്ല. പാട്ട് പാടുവോ? പാട്ട് പാടുവോ? എന്നാ പാട്ട് പാടിക്കേ. പാട്ട് പാടിക്കേ. ഒരു പാട്ട്. ഭാരംഭേരം നരസിംഹം, ദാപമോശം നരസിംഹം, ഭൂരംഭം നരസിംഹം, വന്ദീപമോശം നരസിംഹം. ആ കണ്ണാടി വെച്ചൊന്ന് കാണിക്കാമോ? ഒന്ന് മോത്ത വെച്ച് കാണിച്ചു. ഇപ്പോഴാണ് ഒന്ന് ചെരിഞ്ഞ് ശരി, തുടങ്ങാം നമുക്ക്. ഇങ്ങനെയൊക്കെ നിന്നാ മതിയോ? പരിപാടി നടക്കട്ടെ. ആ അപ്പൊ തുടങ്ങാം. പേരെന്തായിരുന്നു? ആ ഋത്വിക്. വീട്ടിലെന്താ വിളിക്കുന്നേ? ഋതു. ഋതു. ഓക്കെ, ശരി. അപ്പൊ തുടങ്ങാം ഋത്വിക്. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. Yes. Yes. And the time starts now. Nichu nadathu lalendan, nichu virichu lalendan, muttu madaki lalendan, meecha virichu lalendan, tholu cherichu lalendan, ribbon vechu lalendan, bike eduthu lalendan, kicker adichu lalendan, lalendan. എന്നെ അങ്ങോട്ട് മനസ്സിലായില്ലാത്തൊന്നു.
മോഹൻലാൽ മറന്നു കാണും ഒരു ആറ് വശം ഇവര് ഇല്ലായിരുന്നു അകത്തായിരുന്നു സെന്റർ ജയിലിൽ. അയ്യോ നിങ്ങൾ വരിക്കെന്താ ഇപ്പോ സെന്റർ ജയിലിൽ എന്നൊക്കെ പറഞ്ഞ സുഖകേന്ദ്രം എന്ന എന്താവത്തെ ഭക്ഷണം താമസം എനിക്ക് പുറത്ത് ഇറങ്ങിയതിന സങ്കടം പണിയെടുക്കണം പൈസ വാങ്ങണം ഫുഡ് കഴിക്കണം വെള്ളിയപ്പാതന്നെ. പക്ഷെ ഞാൻ വെറുതെ പുറത്തറിയതല്ല എനിക്ക് കുറച്ച് കണക്കുകൾ തീർക്കാനുണ്ട്. മോനെ ദോശ അയ്യോ ദോശയല്ലോ എന്തോന്നാ സുന്ദരി കൊച്ച ദിനേശ മോനെ ദിനേശ അതിമുഖം അതിമുഖം എന്റെ അച്ഛന്റെ ചിത കത്തുന്ന കാലം വരെ നിനക്ക് വയസ്സുണ്ടാവും എന്ന മോഖം അത് തെറ്റാനും ബോധ്യപ്പെടുമ്പോ നീ വാ അച്ഛന്റെ കാൽ വിരരുത് രണ്ടോ മൂന്നോ നഗം പിത്തരം ഞാൻ കൊണ്ടുപോയി തന്തരം തീവച്ച് കത്തിച്ച് ആശ തീർക്കാം നിനക്ക് ആശ തീർക്കാം. ആറ് വശത്തെ ഇടവേള കഴിഞ്ഞ് എന്തു തുറന്നു പുതിയ കലകം കാണാനും ചിലർ കാണിച്ചു പഠിപ്പിക്കാനും നീ പോടാ മോനെ ദിനേശ മനസ്സിലായോ ഇപ്പൊ ശിങ്കുണ് ഏയ് തന്നോരന്നെയാ ഞാൻ ഇവരെ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് പുറത്തിറങ്ങി വെള്ള കമ്പലും കൊടുത്താൽ നമുക്ക് വേണമെങ്കിൽ തല്ലി തീർക്കാം. പക്ഷേ ഭരിച്ചതില്ല പിന്നെ ഗരത്തെ അത് പഠിക്കുന്നതെന്തായാലും പിന്നെ ഗലിപ്പായിട്ട് അത് കൊറേ കാലം പഠിക്കണം പഠിക്കണം പറഞ്ഞു നിറഞ്ഞു താങ്കത്തില്ല ആ ഗറിയൊന്നൊരു നല്ലെണ്ണാതും തല്ല അതൊരു കോമറ്റീഷൻ ആയിട്ട് മല്ലാത്തോണ്ട് ഗപ്പം കിട്ടിയില്ല പിന്നെ ഇടിച്ച് പൊളിച്ചെറുപ്പിച്ചിട്ടുണ്ട് ചില്ലുകാരൻ്റെ അതൊക്കെ ഒരു വീട്ടിലൊരു ഓയിൽസ് കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് മനസ്സിലായോ. മാടമ്പള്ളിയിലെ മനോരോഗി ഗംഗയും പള്ളിയും ഒന്നുമല്ല ദേ നിൽക്കുന്നു സുന്ദര കാർത്തി സൂര്യേ ഇനി എന്റെ ടേബിളിൽ ഇറക്കി കളിക്കരുത് കീറിപ്പോകും പ്രശം കാതും തിരിച്ചറുകാതും ഓനെ സവാരി കിരീരി ചുമ്മാ ഇരിക്കുന്ന കൊച്ചുകൊള്ളാലോ ശുന്ദ്രു ഏ കൊച്ചേ എന്നോട് പറ ഐ ലവ് യു പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ പറഞ്ഞാലും മതി ഏ കൊച്ചേ ആ ശുണ്ടുണ്ട് നോട്ടം അത്ര ശരിയല്ല എന്റെ സഹായത്തിനും എന്നെ വിളിക്കാം മൈ ഫോൺ നമ്പർ ഈസ് 2255 ഇസിർക്കോ എന്നെ കുറിച്ചൊന്ന് പറഞ്ഞോർത്തേക്ക് എന്നാ വരത്തെ എനിക്ക് കുറ്റിക്കാരനൊന്ന് കാണാനുണ്ട് നിങ്ങൾ കാണാണെങ്കിൽ ഒന്ന് പറയേക്ക് തോമേരെ അമ്മേരെ ദേഹം നീ കൈവച്ചു പുത്തിയെന്നെ ഇടിച്ചു ഇതിൽ നിന്നോട് ക്ഷമിക്കാൻ തോമയുടെ ശവത്തെ കയ്യിലു കുറ്റിക്കള നിന്റെ കേസ് തോമ ആരക്ക് വെച്ചിരിക്കുന്നു എന്റെ പെങ്ങരെ കല്യാണം പൂർണ്ണുണ്ട് കാണാം ഇതെന്റെ പുത്തരേ ബംഗ്ലാസ് ഇത് ചവിട്ടിപ്പോൾ തന്നെ നിന്റെ കാലാവത്തു എന്തോ എല്ലാവർക്കും തന്നെ ഒത്തിരി ഇഷ്ടമാ നിങ്ങൾക്കോ അവധിക്ക് വെച്ചിരിക്കുന്നു അത് ആർക്കോ വെച്ച പോലെ അടുപ്പി വെച്ചിരിക്കണം എന്നാണ് കേട്ടത്. വേറൊരു കാര്യം സുങ്കുറുവിന്റെ അടുത്തിരിക്കുന്ന കൊച്ചിന് ഇപ്പൊ വേണമെങ്കിലും പറയാം ഐ ലവ് യു. അല്ല ഇത്രയും സംഭവം നീ ഓർത്തിരുന്ന് പറഞ്ഞത് കേട്ടോ ഓരോരോ സിനിമകളിലെ ഡയലോഗുകൾ ഇത്രയും എങ്ങനെ ഓർത്തിരിക്കുന്നു ശരിക്കും ലാലേട്ടന്റെ പോലും ഓർമ്മ ഉണ്ടാവില്ല ഉണ്ടാവില്ല സത്യം. ലാലേട്ടൻ 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 ഫാനാണോ ഭയങ്കര ഇഷ്ട ലാലേട്ടനെ ഞാൻ പറയാട്ടോ
നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഗംഭീരമായിരുന്നു. ആരാ ഇത് പഠിപ്പിച്ചെന്ന മോനെ? അമ്മ. അമ്മയാണോ? ഓ അത് ശരി. അമ്മ ലാലേട്ടന്റെ ഫാനാണോ? അല്ലേ. മോനാണോ ലാലേട്ടന്റെ ഫാൻ? ആ. നീ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം, അവൻ ഈ ഒരു എനിക്കൊരു 3-4 മിനിറ്റ് ഉണ്ട്, ഇത് ഇത്രയും ഒന്നുപോലും തെറ്റിക്കാതെ അവൻ കാണാതെ പഠിച്ച് അതായത് ആ ഒരു ഇതുപോലും കളഞ്ഞിട്ടില്ല, അതേ ഇതിലാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്നെ അത്ഭുതപ്പെടുത്തി, ഞങ്ങളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പിന്നെ ഇത്രയും ഹിറ്റ് ഡയലോഗുകൾ ഓർത്ത് അത് ചെയ്യാനായിട്ട് സന്ദർഭം അനുസരിച്ച് പറയാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ തന്നെ കുറച്ച് ഇപ്പൊ ഏതെങ്കിലും ഒരു സിനിമയിലെ ഒരു ഇത്തിരി ഡയലോഗ് എടുത്തിട്ടായിരിക്കും നമ്മൾ പെർഫോം ചെയ്യുന്നത്. കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ലാലേട്ടനെ. മൈൻഡ് ചെയ്യാ റിവേഴ്സ് പോവാ. അതാണ് ആ പറഞ്ഞ സ്ഥലത്ത് കൊണ്ട് നിർത്തി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ചക്കടയുണ്ട്, ക്യൂട്ട് ആണെന്നറിയാവോ? നല്ല രസമായിരുന്നു. അത് ശ്രദ്ധിക്കണ്ട, പ്രായത്തിന്റെ ഒരു വിഷയം. എന്ത് രസമായിട്ടാണോ മോനെ നിൽക്കുന്നത്, നമുക്കൊന്നും അത് അത് ഡയലോഗ് തന്നെ അവൻ കാണപ്പാടെ ഇത്ര പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ എത്ര സമയമെടുത്ത് ഇത് പഠിക്കുന്നതെന്ന് അറിയോ? സമ്മതിക്കണം. അതിലുപരി നല്ല ക്യൂട്ടായിരുന്നു. അവളെ പറഞ്ഞതാ നസീറിന് എന്തെങ്കിലും പറയണ്ടേ? പറ നല്ല രസമായിട്ടാ പറയുന്നത്. കുറെ സ്ഥലത്ത് ഹാസ്യങ്ങൾ ഉണ്ടായിരുന്നു, അത് കറക്റ്റായിട്ട് ടൈമിങ്ങിൽ പറഞ്ഞെന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് മോൻ. ഹാസ്യങ്ങൾ അവിടെ ഇവിടെ നല്ല രസമായിട്ട്. എത്ര കിട്ടിയെന്നറിയണ്ടേ? അനെന്താ ചെയ്യണ്ടേ? പടക്കം പൊത്തിക്കണോ? എന്നാലേ കിട്ടിയെന്നറിയുള്ളോ. പടക്കം പൊട്ടിക്കാത്തതാണെങ്കിലോ? തലതിരിക്കില്ല. എന്നാ പിന്നെ തിരിഞ്ഞു നോക്ക്, പടക്കം പൊട്ടില്ലെന്നറിയാം. മോളിലോട്ട് നോക്ക്, മോളിലോട്ട്. എത്ര സ്മൈൽ കിട്ടിയ നോക്കടാ. അതങ്ങ് അത്ഭുതായി. ഇവിടെ ഒരാള് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവിടെ നിപ്പുണ്ടോ? ചെല്ല് ചെല്ല് ചെല്ല്. അമ്മയാണോ ഇത്രയും പഠിപ്പിച്ചത്? അതെ അതെ. ഇതിന്റെ സ്ക്രിപ്റ്റോ? ഞാൻ തന്നെയാ. അങ്ങനെയാണെങ്കിൽ കലക്കിയല്ലോ. കറക്റ്റാ പോ. ഡയലോഗ്സ് എല്ലാം ആള് ഇങ്ങോട്ട് വരാൻ ആർക്കായിരുന്നു താല്പര്യം കൂടുതൽ? ഇങ്ങോട്ട് വരാൻ അവൻ തന്നെയാണ് ബമ്പശ്ശേരി. അവൻ പറയും, പക്ഷെ പറയുന്നത് മനസ്സിലാവില്ലെങ്കിലും അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒപ്പിക്കും. മഴവിൽ മനോരമ എന്ന് പഠിക്കാൻ തന്നെ സമയമെടുത്തു. മഹോര എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നത്. അത് പറഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ആള് എന്തെങ്കിലൊക്കെ ഒപ്പിച്ച് പറഞ്ഞോളും. അനോടാ പറഞ്ഞേ മഴവിൽ മനോരമ.
മക്കള് ഒരാളെ ഉള്ളോ? ഒരാളെ ഉള്ളു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഫോട്ടോഗ്രാഫറാ. ഭയങ്കര അത്ഭുതമായിരിക്കുന്നു. അപ്പൊ ചക്കരെ 50,000. പാട്ട് പാടിക്ക. ഇപ്പൊ കേട്ട പാട്ട്. ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരി, ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരി. അപ്പോ ഇനി വരുവോ? ഇതോണ്ട് ബമ്പർ അടിക്കോ? ഇതുകൊണ്ട് എന്ത് വാങ്ങിക്കും ഈ പൈസ കൊണ്ട്? ടോയ് വാങ്ങും. ടോയ് വാങ്ങും. ടോയ് വാങ്ങോ? പിന്നെ എവിടെയെങ്കിലും പോവോ? ട്രാവൽ ചെയ്യോ? പോവോ? എവിടെ പോവും? ടൂറ് പോവും. ഒറ്റക്ക് പോവോ അതോ അച്ഛനും അമ്മയും കൊണ്ടുപോവോ? അച്ഛനും കൊണ്ടുപോവോ. ശരി, ഇന്ന് കുറച്ച് കാശ് കൊടുക്കോ അച്ഛനും അമ്മയ്ക്ക്? കൊടുക്കോ. അപ്പോ ഫസ്റ്റ് സ്റ്റേജ് അപ്പൊ തന്നെ ബമ്പർ അടിച്ചവന്റെ ആദ്യത്തെ ബമ്പർ. അത് ഇന്നത്തെ ദിവസം. അതെ, ചിൽഡ്രൻസ് ഡേയുടെ അന്ന് തന്നെ ആദ്യത്തെ ശമ്പളം കിട്ടിയിരിക്കുക. 50,000 രൂപ ബമ്പർ പ്രൈസ്. ഒരു സമ്മാനം. അപ്പൊ സീനിയർസ് ആയിട്ട് ഇന്ന് ഞങ്ങള് എല്ലാവരെയും പ്രതിനിധീകരിച്ച് മഞ്ജു ഒന്ന് കൊടുത്തിരിക്കുകയാണ്. ജൂനിയർ സൈഡിൽ നിന്ന് ആരാ വരുന്നത്? അപ്പൊ സീനിയർ സൈഡിൽ നിന്ന് മഞ്ജു ചേച്ചി കൊടുത്ത സ്ഥിതിക്ക് ജൂനിയർ സൈഡിൽ നിന്ന് മഞ്ജു എന്നെ കൊടുക്കട്ടെ. എന്നാ റിതിക്കുട്ടനെ, ഞാൻ ഒരു സൺഗ്ലാസ് കൊടുക്കാം. എല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകും? ആ പൈസ വേണം, ഞാൻ പിടിച്ചോളാം. ഇല്ല, അവൻ തരത്തില്ല. നേരത്തെ ഞാൻ പറഞ്ഞു പൈസ ഞാൻ പിടിക്കാൻ വേണ്ട, എനിക്ക് പിടിക്കാൻ പറ്റും. ആണല്ലേ, ആ ഗ്ലാസ് അല്ല, അത് കഷ്ടപ്പെട്ട പൈസ ഇല്ലേ അന്നേരം. അതുകൊണ്ടാ. അതുകൊണ്ടാ തിരിഞ്ഞേക്കടാ, തിരിഞ്ഞു വരട്ടെ. ഓക്കെ, ശരി മോനെ. മക്കളെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഇനിയും വരണം, നീ കൊണ്ടുവരണം കേട്ടാ. ഓക്കെ, അപ്പൊ പോയിട്ടോ. ആ അത്രേ ഉള്ളു, പോയിട്ടോ. അപ്പൊ നമ്മളെ ഡേ ആണെന്ന്, ചിൽഡ്രൻസ് ഡേ അറിയാം. അപ്പൊ നമ്മളിന്ന് അടിച്ചു പൊളിക്കൂലേ? അടിച്ചുപൊളിക്കില്ല, പിന്നെ അല്ല, നമുക്ക് അങ്ങോട്ട് പോകാം. എന്താ പെമ്പിള്ളേര് വന്നപ്പോ കുറച്ച് ടൈം കൂടുതൽ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരേ? എന്തൊക്കെ മക്കളെ, സുഖമാണോടാ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നിങ്ങള് 3 പേരുടെ മുമ്പിലല്ല പെർഫോം ചെയ്യണത്, 6 പേരുണ്ടോ അങ്ങോട്ട് ചോദിക്കാം. എത്ര പേരുണ്ട് എണ്ണി നോക്കി? 6 അല്ലേ 7 പേരുണ്ട്. ആ ഓക്കെ, നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്താടാ, ഓ നിനക്ക് പിന്നെ ഭയങ്കരമായിട്ട് അറിയാലോ. എടാ, നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? മഞ്ജു ചേച്ചി ആണോ? ആ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് കേട്ടോ മക്കളെ, നല്ലതായിട്ട് പോയി പെർഫോം ചെയ്തോ. ഹൈ ഫൈ ഓർഡറാ, പോയിട്ട് വരൂ. ഉം.
ദൈവമേ, ഇതാരൊക്കെയാണോ എന്തോ, ഇന്ന് എന്താണാവോ എന്തോ. ഓരോ ദിവസം ഓരോ എന്തെങ്കിലും പ്രത്യേകത. അപ്പൊ കഴിഞ്ഞ എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടി ഒക്കെ ഇട്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ. അപ്പം ഈ കേക്കും മെഴുകുതിരിന്റെ ടെലികാസ്റ്റിന്റെ തലേന്ന് എന്റെ വീട് കാണാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ചേട്ടൻ ചോദിച്ചതാ, ഇന്നലെ ഒരു കേക്കും മെഴുകുതിരിയായിട്ട് കുട്ടികൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നിങ്ങളല്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കുറച്ച് ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി. അതുകൊണ്ട് അങ്ങനെ വരുന്നോണ്ടാണ് അവരെ തിരിച്ചറിയാത്തത്. അപ്പൊ നമ്മുടെ പ്രേക്ഷകര് മനസ്സിലാക്കുക, ഏത് വേഷം കെട്ടി വന്നാലും അത് ഈ രണ്ടു പേരാണ് വരുന്നത്. ഈ പ്രായത്തിലുള്ള ഈ പ്രായത്തിൽ വേഷം കെട്ടി വരുന്നത് ഇവര് മാത്രമേ ഭയങ്കര വേഷം കെട്ടാ. നിങ്ങളുടെ പേര് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേര്. ആലിയ, ശ്രീവേദ. ഇവർ രണ്ടുപേരുമാണ് ആ വേഷം മാറി വരുന്നവര്. പോരെ, ഇനി എല്ലാരും തിരിച്ചറിയും. വേറെന്തൊക്കെ വിശേഷം? ആ, ഇത് കണ്ടില്ലേ? ആ, കണ്ടു. ആരാണ്, മനസ്സിലായോ? ആരൊക്കെയാ? മഞ്ജു ചേച്ചി, നസീർ കെ, നസീർ കെ. ഇപ്പുറത്തിരിക്കുന്നതോ? ലാലേട്ടൻ. മഞ്ജു ചേച്ചിയാണ് ഏറ്റവും ഇഷ്ടം പിള്ളേർക്ക്. ഇതിനകത്ത് മൂന്നേലും ആരെ ഇഷ്ടം? മഞ്ജു ചേച്ചിനെ. താങ്ക്യൂ. ഇതില് മൂന്നുപേരില് ആരെ ഇഷ്ടം? മഞ്ജു ചേച്ചിനെ. എന്നാ പിന്നെ നമുക്ക് നാലു പേർ കൂടെ അങ്ങോട്ട് മാറുന്ന വേറെ ഷോ തുടങ്ങിയല്ലോ. എന്നെയും കൂടെ കൊണ്ടുപോണേ. ആ, കൊണ്ടുപോണല്ലേ. എല്ലാരും ഇഷ്ടം, പക്ഷെ കുറച്ചും കൂടെ ഇഷ്ടം. തുടങ്ങാം മുത്തേ. ഓക്കേടാ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ആരി ആൻഡ് ശ്രീവേദ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ദീപാവലി കഴിഞ്ഞ് രണ്ടു ദിവസമായി, എന്നിട്ടും നിന്നെ ആരും കത്തിച്ചില്ലേ? കത്തിക്കാൻ വേണ്ടി എന്നെയും ഹമ്മിട്ടി ചേട്ടന്മാരെ ഒക്കെ കുഞ്ഞുമോൻ മാമൻ എടുത്തതാ. കുഞ്ഞുമോൻ മാമനോ? ആ, ബമ്പർ സീരിയലിലെ ശ്രീജിത്തില്ലേ, വിലാസിനി, അവന്റെ അച്ഛൻ. എന്നിട്ട് പുള്ളിക്കാരൻ അമിട്ട് കത്തിക്കാൻ പേടിയായതുകൊണ്ട് നീളുള്ളൊരു പൈപ്പിന്റെ അറ്റത്ത് കുത്തിയാണല്ലോ കത്തിച്ചോണ്ടിരുന്നത്. ഏ, ആണോ? ആ, അതിലൊരു അമിട്ട് കത്തിച്ച് പൈപ്പ് മുകളിലേക്ക് പിടിച്ചതും ആ ദൂർന്ന് നേരെ മാമൻ ഉടുമുണ്ടി വീണ് പൊട്ടി. അയ്യോ, എന്നിട്ട് പടക്കമടി വീണ് പൊട്ടിയതും റിലേ പോയ മാമൻ ചോദിക്കുവാ, ഏ, ഇവിടെ കെട്ടിയിട്ടിരുന്ന് നമ്മുടെ പട്ടിയോടെ പോയെന്ന്. ശരിക്കും ഒരു പട്ടിയെ വളർത്തുന്നില്ലായിരുന്നു. ഏ, ഇല്ലായിരുന്നോ? ഇല്ല, പക്ഷെ അപ്പൊ തന്നെ ശ്രീജിത്ത് രണ്ട് പട്ടിയും കൊണ്ട് വീട്ടിൽ വന്നു. അവരുടെ വീട്ടിൽ പട്ടിയില്ലാന്ന് ശ്രീജിത്തിന് അറിയത്തില്ലേ? കുഞ്ഞുമോൻ മാമൻ ആദ്യം പൊട്ടിച്ച പടക്കത്തിന്റെ ശബ്ദം കേട്ടപ്പോഴേ ശ്രീജിത്തിന്റെ റിലേയും പോയില്ലേ. എന്നിട്ട് ആ പട്ടി എവിടെ? ഷൂട്ടിന് പോയി. ആ, സിനിമ ഷൂട്ടിങ്ങിന് കൊണ്ടുവന്ന പട്ടികളല്ലായിരുന്നോ അവര് പിടിച്ചോണ്ട് പോയി? അല്ല, മടി കടന്ന പൊട്ടിന്ന് പണ്ട് ദേണ്ടേ ആ അമിട്ട് മൊത്തം കത്തിത്തീർന്നില്ലല്ലോ. കത്തിത്തീരുന്നതിന് മുമ്പ് അമിട്ട് മാമൻ ഉടുമുണ്ടി കിടന്നു നനഞ്ഞായിരുന്നു. അതിലും ഭേദം കത്തി തീരുന്നതായിരുന്നു. ശരിക്കും നിന്റെ നാട് എവിടെയാ? ഏ, നാട് വന്ന് ശിവകാശി. നമ്മ തമിഴ്നാട്ടിൽ പെറിയ ആഘോഷം ദീപാവളി. അയ്യോ, തമിഴ്നാട് വേണ്ട, നമുക്ക് കേരളത്തിൽ ആഘോഷിക്കാം. ഞാൻ തീപ്പെട്ടി പുഷ്പ. തീപ്പെട്ടിയുടെ ഒക്കെ കാലം കഴിഞ്ഞില്ലേ? ഇപ്പൊ ലൈറ്റ് വന്നതോടെ ആരെങ്കിലും തീപ്പെട്ടി ഉപയോഗിക്കാറുണ്ടോ? ഡേയ്, അന്നും ഇന്നും തീപ്പെട്ടി സ്റ്റാർ തന്നെയാ. ഒരു കാലഘട്ടത്ത് എന്റെ പേരും പറഞ്ഞ് എത്ര സിനിമകളിൽ ഇടി നടന്നിട്ടുണ്ടെന്ന് അറിയാമോ? നായികക്കും പണത്തിന് വേണ്ടി സിനിമയിൽ ഇടി നടന്നിട്ടുണ്ട്. നിസാര ഒരു തീപ്പെട്ടിക്ക് വേണ്ടി ഇടിയോ? ആ, നായികൻ ബീഡിയും വലിച്ച് നിൽക്കുമ്പോ ചുണ്ടത്തൊരു ബീഡിയും വെച്ച് വില്ലൻ വന്ന് ചോദിക്കും, തീപ്പെട്ടി ഉണ്ടോന്ന്. തീപ്പെട്ടി മാത്രമല്ല, തീയും തരാന്ന് പറഞ്ഞല്ലേ സിനിമകളിൽ ഇടി നടക്കുന്നത്. ഞങ്ങളുടെ വെടിമരുന്ന് ഫാമിലിയും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അമ്പലത്തിലെ വെടിക്കുറ്റിയായും പടക്കമായും ബോംബുമായും ഒക്കെ. എന്നിട്ട് ആളുകളെ കൊല്ലാനല്ലേ? പക്ഷെ കോമഡി സിനിമകളിൽ ഞങ്ങൾ അഭിനയിക്കുമ്പോ നടന്റെ കയ്യിലോ കാലിലോ ഇരുന്ന് ബോംബ് പൊട്ടിയ പോലും ചുറ്റുമുള്ള കെട്ടിടങ്ങളും സാധനങ്ങളും നശിക്കുമെന്നല്ലാതെ നടനൊന്നും സംഭവിക്കില്ല. കൂടിപ്പോയാ ദേഹവും ഉടുപ്പോ ഒന്ന് കറക്കും, എവിടെയെങ്കിലും കുറച്ച് കീറും, അല്ലെങ്കിൽ വായിന്ന് കുറച്ച് പോകുകയും പോവും. അത്ര മാത്രം. എന്നാൽ ഇത്രയും രൂപ മുടക്കി കുഞ്ഞുമോൻ മാമൻ പടക്കം വാങ്ങിയത് എങ്ങനാണോ? അതൊരു സിനിമ പ്രൊഡ്യൂസർ ചുമ്മാ കൊടുത്തതാ. മനസ്സിലായില്ല? അയാളുടെ പുതിയ സിനിമ വിജയിക്കുമ്പോ പൊട്ടിക്കാൻ വെച്ചിരുന്നതാ. എന്നിട്ട്
സിനിമ പൊട്ടിയോണ്ട് ഞങ്ങളെ പൊട്ടിച്ചു. ഏതെങ്കിലും ഒരെണ്ണം പൊട്ടിയല്ലോ. എല്ലാ ബിസിനസ്സും പൊട്ടരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോ പൊട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒറ്റ ബിസിനസ്സേ ഉള്ളു, അതാണ് പടക്കം. പക്ഷെ ആ പടക്കം കത്തിക്കണമെങ്കിൽ ഞങ്ങൾ തന്നെ വേണം. അങ്ങനെ ചുമ്മാ കത്തത്തില്ലല്ലോ. തീപ്പെട്ടിക്കൊള്ളി എടുത്ത് തീപ്പെട്ടിയിൽ അരച്ചാലല്ലേ തീ കത്തു. ആര് പറഞ്ഞു നമ്മുടെ സൂപ്പർ സ്റ്റാർ തലേവരുടെ കയ്യിലോട്ട് കൊടുത്താ മതി. അദ്ദേഹം തീക്കൊള്ളി എടുത്ത് കാലിലോ പാൻസിലോ എന്തിന് തലേവരെ ഒരച്ച് തീ കത്തിക്കും. ദേ നിനക്കറിയാവോ ബമ്പർ ചിരിയിൽ അഖിലും അകേഷും കയറി ബമ്പർ അടിച്ചത് സ്കിറ്റില് ബോംബറിനത് കൊണ്ടാ, അല്ലാതെ വിഷ്ണു ഗോപാൽ സ്ക്രിപ്റ്റ് എഴുതിയത് കൊണ്ടല്ല. അല്ല, ഒരിക്കലും ചിരിക്കാത്ത കുമാർ മാമ്പൻ ഇന്നലെ ചിരിച്ചുകൊണ്ട് ആംബുലൻസിൽ പോകുന്ന കണ്ടു. എന്താ സംഭവം? സിഗരറ്റ് ആണെന്ന് കരുതി ബീഡിപ്പടക്കം എടുത്ത് ചുണ്ടി വെച്ച് കത്തിച്ചതാ. പേൽച്ചുണ്ടും കീഴ്ച്ചുണ്ടും തെറിച്ചുപോയി. ഇപ്പൊ എപ്പോഴും ആ മുഖം ചിരിച്ചതുപോലെ ഇരിക്കും. ഇതുപോലെ ഒരു ബീഡിപ്പടക്കം വേണമെന്നും പറഞ്ഞ ആളുകൾ വന്നിട്ടുണ്ട്. അതാരാ? ബമ്പർ ചിരിയിലെ യെവിനും കെവിനും. അവർക്ക് എന്തിനാ ബീഡിപ്പടക്കം? സംക്രാന്തിനെ സിർക്കക്ക് കൊടുക്കാനെന്നെങ്ങാണ്ടാ പറഞ്ഞത്. ദീപാവലി ആയിട്ട് കോട്ടേനെ സിർക്ക കാശ് ഇറക്കി പടക്കം വാങ്ങിയെന്നാ തോന്നുന്നേ. ഹേവിടുന്ന് അല്ല, പുള്ളിയുടെ വീട്ടിൽ പടക്കം ഇങ്ങനെ കൂട്ടിട്ടിരിക്കുന്നത് കണ്ടു. അതൊക്കെ പുള്ളിക്കാരൻ വരച്ചു വെച്ചതാ. പടം വരപ്പുകാരനല്ലേ. അപ്പൊ പടക്കം പൊട്ടുന്നതിന്റെ ഒച്ച കേട്ടതോ? മിമിക്രി. പിന്നെ മഞ്ജു ചേച്ചി എനിക്ക് ഭയങ്കര ഇഷ്ടമാ. അതെന്താ? വെടിക്കെട്ട് പൊട്ടുന്ന പോലല്ലേ മഞ്ജു ചേച്ചി ചിരിക്കുന്നത്. ചിരിക്കടയിൽ അതെന്താന്ന്? ഒരു അമിട്ട് പൊട്ടുന്ന ശബ്ദമാണോ? അല്ല, അടുത്തിരിക്കുന്നവർ തോത്തിട്ടടിക്കുന്ന ശബ്ദമാ. ആ കാർത്തിക് സൂര്യൻ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളായിട്ട് വരും. അതെങ്ങനെ? അവനും ഒരു തറ ചക്രം കറങ്ങുന്നത് പോലെയല്ലേ തറയിക്കിടന്ന് കറങ്ങി ആങ്കർ ചെയ്യുന്നത്. അത് ശരിയാ. എന്തായാലും ദീപാവലി ആയിട്ട് നിന്നെ ആരും കത്തിച്ചില്ല എന്ന് വേണ്ട, ഞാൻ അങ്ങ് കത്തിച്ച് നമുക്ക് ദീപാവലി ആഘോഷിക്കാം. ശരിയാ. എന്നെഞ്ചിൽ കുടിയിരിക്കും തൈവാറുകളെ, കുളന്തകളെ, അനേവർക്കും ഏങ്കൽ ദീപാവലി ആശംസകൾ. അപ്പം തീപ്പെട്ടിയും പൂത്തിരിയും നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. കോമിക്കായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അതിലാകെ എനിക്ക് ആ കാർത്തികിന്റെ തറ മാത്രമേ ഇഷ്ടമായുള്ളൂ. അതെ അതെ. ഏതപ്പം വന്നാലും അമ്മയ്ക്ക് കിടക്കപ്പുറത്തി ഇല്ലെന്ന് പറഞ്ഞ പോലെ കാർത്തികിന്റെ അവസ്ഥ. വഴി കൂടെ പോണ എല്ലായിടത്തും എന്റെ തലയിൽ നീ നിന്ന് കൊടുക്കുന്നല്ലേടാ. ഞാൻ ഞാൻ ഉണ്ടായിക്കയിലേക്ക്. നീ ആ ഇടയിൽ നിൽക്കുന്നോണ്ടാണ് നീ കാട്ടിക്കൂട്ടുന്ന ഒന്നും നിനക്കറിയാൻ പറ്റാത്തത്. പുറത്തിരിക്കുന്നവർക്ക് ഇതെല്ലാം അറിയാം. ആണല്ലേ. അപ്പൊ അതാണ് സംഭവം. മഞ്ജു ചേച്ചി പറഞ്ഞ പോലെ കുറെ തീപ്പെട്ടിയുടെയും പൂക്കുറ്റിയുടെയും കാര്യങ്ങളാണ് പറഞ്ഞു പോയത്. കൗണ്ടറുകളോ തമാശകളോ ഒക്കെ ആ ഭാഗങ്ങൾ വിരലിൽ എണ്ണാവുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഐറ്റമാണ്. നല്ല രസമുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ ഇതേപോലത്തെ ഇങ്ങനത്തെ വേഷം കെട്ടിയിട്ടുള്ള ഒരുപാട് സ്കിറ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും മാച്ചായിട്ടൊരു ഡ്രസ്സ് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ആ പൂക്കുറ്റി നോക്കിയ കറക്റ്റ് ഒരു തെളിച്ചമില്ലല്ലോ മുഖത്ത്. പൂക്കുറ്റിയുടെ മുഖത്ത് ഒരു തെളിച്ചമില്ലല്ലോ. വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഇത് മേളില് തിരിയാണോ? അത് ഞാനത് കൊറേ നേരം ആലോചിക്കുന്നു. ഇത് എന്തിനാ ഇത് വെച്ചിരിക്കുന്നത്? ഇപ്പോഴാണ് അതിനൊരു. ഇവർക്ക് എന്താണ് പറയാനുള്ള നിങ്ങളുടെ ജൂനിയർ ടീമിന്? എനിക്ക് തീപ്പട്ടിയിലൂടെ പറയാനുള്ള സംക്രൂസ് തീപ്പട്ടി ഒറ്റവരാ നിന്ന് കത്തും. താല്പര്യം ഉണ്ടോ ചേരാൻ? ഒറ്റയടിക്ക് പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളുടെ പെർഫോമൻസ് എല്ലാം നല്ലതായിരുന്നു. എനിക്ക് വളരെ ഞാൻ ആസ്വദിച്ചു നിങ്ങളുടെ. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു. രണ്ടുപേരും അടിപൊളിട്ട് ഉഗ്രനായിട്ട് ചെയ്തു മക്കളെ. നല്ല രസമുണ്ടായിരുന്നു. നല്ല സ്കിറ്റ് ആയിരുന്നു. എല്ലാം പെർഫോമൻസ് നല്ല. പക്ഷെ ഹാസ്യം കുറവായിരുന്നു. അത് മക്കളെ ആ തീപ്പെട്ടി കൂടെ പോകാത്തതിന്റെ അല്ല, അതിന്റെ അല്ല. നമ്മൾ സ്കിറ്റുവരായിട്ട് നോക്കി നോക്കിട്ട് പറയണേ. മക്കളെ നല്ല രസമായിട്ടാണ്. നന്നായിട്ട് നന്നായിരുന്നു. എന്റെ വൈഫ് സുജിക്ക് നിങ്ങളുടെ സ്കിറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ശരി. അപ്പോ എത്ര കിട്ടിയെന്ന് അറിയണ്ടേ? അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. താങ്ക് യു. തിരിഞ്ഞു ചോദിക്കും. ഹാപ്പി ആണോ? അപ്പൊ രണ്ടുപേര് ചിരിച്ചു. 15,000 രൂപ സമ്മാനം. അപ്പൊ ഇന്ന് രണ്ടുപേര് ചിരിച്ചു. 15,000 രൂപ സമ്മാനം.
ഇതേപോലുള്ള വ്യത്യസ്തമായ ഐറ്റങ്ങളുമായിട്ട് ഇനി വരിക. ഓക്കെ, ഇനി നിങ്ങൾ ജൂനിയേഴ്സിന് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? സീനിയർ കൊടുത്തു, സീനിയർ സൈഡിൽ നമ്മുടെ നസീർക്ക് കൊടുത്തോണ്ട് ജൂനിയർ സൈഡിൽ നമ്മുടെ നസീർ കൊടുത്തു. ആയിക്കോട്ടെ, വരൂ. രണ്ടുപേരിച്ചു 15 മുട്ടായി. 7.5 മുട്ടായി വെച്ച് നിങ്ങൾ പകത്തെടുക്കണം. ഓക്കേ, മക്കളെ ചോദിക്കടാ, കൊള്ളായിരുന്നു കേട്ടോ. താങ്ക് യു. അപ്പൊ ഇനി അടുത്ത വർഷം അടുത്ത പ്രാവശ്യം വരുമ്പോ 50,000 വാങ്ങണം. അവര് 50,000 വാങ്ങിക്കൊണ്ടിരുന്ന പിള്ളേരല്ലേ മക്കളെ. അടുത്ത പ്രാവശ്യം അപ്പൊ നമുക്ക് പൊളിച്ചെടുക്കാം. 50 അടിക്കാത്തൊരു വിഷമമുണ്ടോ? അപ്പൊ ഹൈഫൈ അടിക്കും. പോയിട്ട് വരാം. ബൈ ബൈ ബൈ. അപ്പൊ ഇന്ന് നമ്മളെ ചിൽഡ്രൻസ് ഡേ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാരും അടിച്ചു പൊളിക്കൂലേ? പിന്നെ അല്ല പൊളിക്കണം, ഇന്ന് നമ്മളെ ദിവസമാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. ആണല്ലേ, മെടുക്കി റെഡിയാണോ രണ്ടുപേരും പെർഫോം ചെയ്യാൻ? ഓക്കെ, ഇന്ന് നമ്മുടെ മൻചേച്ചിയും നസീർക്കയും, നസീർക്കയും മാത്രമല്ല വേറൊരു മൻചേച്ചി നസീർക്കയും നസീർക്കയുണ്ട്, ഡൂപ്പ് നിങ്ങളുടെ സൈസിനുള്ള സെറ്റ്. അപ്പൊ പോയി എല്ലാരടുത്തും ഒന്നിച്ച് പെർഫോം ചെയ്ത് ഒരു ബമ്പർ മേടിച്ചിട്ടോ. ഹൈഫൈ വേണോ? ഹൈഫൈ അങ്ങനെയല്ല, ഹൈഫൈ പോയിട്ട് ചേട്ടാ. എന്താ കൊറേ നാളായല്ലോ കണ്ടിട്ട്, എവിടെ പോയിരിക്കായിരുന്നു? നീ ബ്രേക്ക് ആയിരുന്നു. ആർക്ക്? ഞങ്ങൾക്ക്. എനിക്കും സ്വാദിക്കും. എന്താ ബ്രേക്ക്? സ്വാദിക്കേ കലോത്സവൊക്കെ ആയതുകൊണ്ട്. അത് പറ. എനിക്കും വരാൻ പറ്റില്ല. പ്രേംനാഥ് എന്താ ഡിലേ ആകാനായിട്ട് ഇടയ്ക്ക് വരാൻ താമസിച്ചത്? അതോ അമ്മ അച്ഛനും കൊണ്ടുവന്നില്ല? അമ്മ അച്ഛനും പോകുന്നു അല്ലടാ. അവര് വന്നിട്ട് ഇവിടെ കിടന്ന് വന്ന് ചെയ്യാ, നിന്നെ വീട്ടിൽ ഇരുത്തി. പിന്നെ സ്കൂളിലൊക്കെ പോയി. പക്ഷെ അച്ഛൻ പറഞ്ഞത് നിനക്ക് താല്പര്യം ഇല്ലാത്തോണ്ട് വരാത്തന്നാ പറഞ്ഞത്. ആ അങ്ങനെയാ നിന്റെ അച്ഛൻ ഇവിടെ പറഞ്ഞത്. താല്പര്യം ഇല്ല നിനക്ക് ഇങ്ങോട്ട് വരാനായിട്ട്? ഇപ്പം ആ ചോദിക്കണം അത് കേട്ടോ. എന്നാ അങ്ങനെയൊക്കെ ഇവിടെ എന്തോ കള്ളത്തരം പറഞ്ഞിട്ട് അവർക്ക് ഇവിടെ സ്ഥിരമായിട്ട് നിക്കാനുള്ള ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത്. ഞാൻ ഒരു കട ഉദ്ഘാടനം ചെയ്തായിരുന്നു. എവിടെ? ഞങ്ങളെ നാട്ടിൽ തന്നെ. എന്നാ കട? അങ്ങോട്ട്. പിന്നെ സ്കൂളില് ഞങ്ങടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ചേച്ചിയുടെ അമ്മ നമ്മുടെ റാണി എന്ന് പറയുന്ന സിനിമയില് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രമോഷൻ ഞങ്ങളുടെ സ്കൂളിൽ വെച്ചാ നടത്തിയ. അപ്പം അതില് ഒരു അവൻ എന്നെ അവിടെ ഇരുത്തി. ഉപരില കലോത്സവത്തിന് മോണാക്കിന് സെക്കൻഡ് ആയിരുന്നു. സർഗപ്രതിഭ പുരസ്കാരം ഒക്കെ കിട്ടി. സർഗപ്രതിഭ പുരസ്കാരം എനിക്ക് സബ് ജില്ലാ തലത്തിൽ ഫസ്റ്റ്. പ്രതിഭകൾ രണ്ടുപേരും പേരൊന്നും ഒന്ന് പറഞ്ഞ എല്ലാവർക്കും ഒന്നുകൂടെ പ്രതിഭകളുടെ പേര്. എന്റെ പേര് സൈന്തു സരി. അർപ്പിത. അർപ്പിത. ഓക്കെ, തുടങ്ങാന്നാ. തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ജൂനിയേഴ്സിന് വല്ലതും ചോദിക്കാനുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, അച്ഛനും മോനും കൂടെയാണ് കളിക്കുന്നത്. ഓ, മറ്റേ കുട്ടി വേറൊരു കുട്ടിയുടെ കൂടെ കണ്ടിട്ടുണ്ട്. നല്ല പരിപാടി. അല്ല, ഇതിനകത്ത് ആരെ ഇഷ്ടം? ആരെ ഇഷ്ടം ഞങ്ങൾ മൂന്നേ? എനിക്ക് മുട്ടായി ഒന്നും കിട്ടത്തില്ല, മുറുക്കാൻ പൊതി വല്ലതും കിട്ടത്തില്ല. അത് ഓർത്ത് വേണം അടുത്ത. അർപ്പിത ആൻഡ് സൈന്ദവ്, ഓൾ ദ വെരി ബെസ്റ്റ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഉഷേ, കല്ല് വാരിടാ ബാബു. നീ അതികളായിട്ടെ തേണ്ട. ഇത് പഴയ ബാബു അല്ല. എന്നാ ഇത് പഴയ ഉഷേ? വല്ലടാ പണ്ട് നീ എന്നെ കല്ലെടുത്തറിഞ്ഞ
കുത്തിക്ക് തോണ്ടി ഞാൻ പറഞ്ഞു. അതുപോലെ നിന്റെ മോൾപ്പ് എന്റെ മോനെ കല്ലറി തന്നിട്ട് അവന്റെ ചവള കുത്തിക്ക് തോണ്ടി. അത് ചോദിക്കാനാ ഞാൻ വന്നേക്കുന്നത്. അപ്പൊ നിന്റെ മോൻ എന്റെ മോള് സൂര്യകളെ എന്തൊക്കെയാണ് ചെയ്തേ? നിന്റെ മോളിന് ചുരുത്തല എന്തോ ഇരുന്ന ചുരുത്തല ലൈലത്തല എടാ എന്റെ മോളെ പേരാണ് പറഞ്ഞ സൂര്യകലയെന്ന്. ബാബു കല്ല് തഴിറ. പിന്നെ ഭർത്താവൊക്കെ കരയായിരിക്കാൻ അന്ന് എന്നെ ബെസ്റ്റ് ഓഫ് ഇട്ട് വട്ടം കൂടി ഇടിപ്പിച്ചോലെ ഇന്ന് വിടിപ്പിക്കല്ലേ. അതല്ലടാ നീ എന്റെ കൂടെ പഠിച്ച പഴയ ബാബു തന്നെ. അയ്യോ അതിന്റെ പൊത്തിപ്പിടിച്ച് അന്നെന്റെ നിക്കറ് കീറിയതായിരുന്നു. നീ ആ കീറി നിക്കറ് ഇതുവരെയായിട്ടും കാണുന്നില്ല. പക്ഷേ നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് സ്കൂളിൽ മഴ പെയ്തപ്പോ ഞാൻ ഒരു പേപ്പർ ബോട്ട് ആക്കി വിട്ടേ ഞാൻ ഗോമാശനെ തല്ലിയത്? ഓർമ്മയുണ്ട്. സാറിന്റെ പോക്കറ്റ് ഇരുന്ന 100 നോട്ട് എടുത്ത് ബോട്ട് ഉണ്ടാക്കി വിട്ടാ പിന്നെ സാറ് നിന്നെ എന്നായിരുന്നു. നമ്മളെ പാട്ട് പഠിപ്പിച്ചോണ്ടിരുന്ന സുഷമ്മ ടീച്ചർ ഞാൻ ഒരു പാട്ട് പാടി എന്നെ തഴുകിട്ട് കെട്ടിത്തൂക്കിയതിനൊക്കെ ഓർമ്മയുണ്ടോ? എടാ കലാകാര എന്തോ ഈശ്വര പ്രാർത്ഥനയുടെ ഇടയ്ക്ക് കയറി തെറിപ്പാട്ട് പാടിയാ നിന്നെ അങ്ങനെ തന്നെ കേളാവായിരുന്നു. പക്ഷേ ഞാൻ നമ്മുടെ പൊഴിയ കല്ലും ഡയവറക്കുമായിരുന്നു. ബാബു എന്തോ നിന്റെ മോനും എന്റെ മോളും തമ്മിൽ അടി ഉണ്ടാക്കിയതും നമ്മള് കണ്ടുമുട്ടിയതും ഒക്കെ ഒരു ഐറ്റോ അല്ല എനിക്ക് പേര് പറയുന്നല്ലോ. അത് തന്നെ ബാബു. അല്ല ഞാൻ ഭർത്താവിന്റെ കാര്യം ചോദിച്ചപ്പോ നീ എന്തായാ കരഞ്ഞത്? ഭയങ്കര കുടിയാടാ ടാർപ്പ് പൊളിക്കാന്ന ഡോക്ടർ പറഞ്ഞു. അല്ല എനിക്ക് പേര് പറയുമായിരുന്നല്ലോ. സ്നേഹത്തോട് പുള്ളിക്കാരനോടൊന്ന് പറയാൻ പറ്റിയായിരുന്നു. സ്നേഹത്തോടെ പറഞ്ഞത് അങ്ങേരന്റെ കൊച്ചിന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് ഇനി മേലെ ഞാൻ മദ്യം കൈ കൊണ്ട് തുറത്തില്ല. എന്നിട്ട് കുടിയുന്ന അല്ലേ ബാബു നിന്റെ കുടുംബമൊക്കെ എങ്ങനെ പോകുന്നു? 8 കഴിഞ്ഞോടെ ഞാൻ പഠിത്തം നിർത്തി പിന്നെ ഞാൻ കൊറേ ജോലിക്ക് പോയി. ആദ്യത്തെ ജോലിക്ക് ഞാൻ താഴോട്ട് ആയിട്ട് പോകത്തനി എന്നെ അവിടുന്ന് പറഞ്ഞോട്ടെ. അത് ഏത് ജോലിയാ ബാബു? സാധാരണ എല്ലാ ജോലിക്കും താഴോട്ടായിട്ട് പോകുന്നവര് പറഞ്ഞു വിടുവല്ലേ? എല്ലാ ജോലിക്കും അങ്ങനെ ആയിരിക്കും. പക്ഷെ കിണറ് വെട്ടിന് ഇറങ്ങിയ താഴോട്ട് പോകുന്ന മേളോട്ട് പോകാൻ പറ്റുമോ? അല്ല അതിന്റെ കുടുംബമൊക്കെ എങ്ങനെ പോന്നെ? അങ്ങേരന്റെ കാര്യം ഒന്നും നോക്കുന്നില്ല. അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഞാൻ ഒരു തയ്യൽ യൂണിറ്റ് തുടങ്ങി. മിടുക്കി അത് കഴിഞ്ഞ തയ്ക്കുള്ള സൂര്യ നൂല് വാങ്ങിച്ചു. മിടുമിടുക്കി തയ്ക്കാനുള്ള തുണി ഇറക്കി. മിടുമിടുമിടുമിടുക്കി ഇനി തയ്യൽ പഠിക്കണം. വീട്ടിൽ പിള്ളേരെ വളർത്താൻ വരുമാനമില്ല. ഒരു പശു 2 കുഞ്ഞുങ്ങളും. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു? എത്ര ക്ലാസ് പാല് കിട്ടും? ഒരു ദിവസം 6 പാല് കിട്ടും. ഈ 12 പാലില്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിച്ചേനെ? നേരത്തെ പറഞ്ഞ 6 എന്നല്ലേ ബാബു? കണക്കിലെ വെള്ളം പിന്നെ കാണാൻ പറ്റേക്കുമായിരുന്നു. പക്ഷേ നമ്മൾ ഇത്രയും കൂട്ടുകാരോട് നമ്മുടെ പിള്ളേരെന്തി അടി ഉണ്ടാക്കുന്നത്? അതാ എനിക്ക് അറിയാത്ത. എന്തായാലും ഈ മുട്ടായി എന്റെ മോൾ കൊണ്ട് കൊടുത്താലേ ചോദിക്കുവാണെങ്കിൽ മാമൻ തന്നെന്തെങ്കിലും പറയാം. മാമൻ തോളത്തൊന്ന് കൈയിട്ട്. ഓക്കെ ഇനി എന്റെ മോൻ കൊടുക്കാൻ നീ എന്തെങ്കിലും ഇതാ ബാബു. പക്ഷെ എനിക്ക് ഇച്ചിരി കുഴപ്പം ഉണ്ടാകണം. ബാബു ഞാൻ പശുവിനെ കറന്നാ ജീവിക്കുന്നത്, അതുകൊണ്ട് നിന്റെ മോൻ കൊടുക്കാൻ എന്റെ കയ്യിൽ ഇതേ ഉള്ള കൊണ്ട് കൊറാ നിന്റെ മോൻ ഇത് ഉഷ കല്ലെടുത്തടാ. ശയ്യോയോ നീ എന്ത് പാടാ ഈ പറയുന്നത്? കേക്കാണെങ്കിൽ റെഡി ആയിട്ട് നിക്കവര് രസായിരുന്നു. പക്ഷേ സൈന്ധവേ എപ്പോഴും ഉണ്ടല്ലോ ഓവർലാപ്പിംഗ് ഒന്ന് ശ്രദ്ധിക്കണം. നീ അവളുടെ ഡയലോഗിന്റെ മേളിൽ കേറിയിട്ട് നിന്റെ ഡയലോഗ് പറയുമ്പോ രണ്ടും കൂടെ ക്ലാഷ് ആയി രണ്ടും കേക്കത്തില്ല. തുടക്കത്തിൽ 1-2 സ്ഥലത്ത് ആ കരച്ചിലിന്റെ ഇടയിൽ അവളുടെ കരച്ചില് ഇടയിൽ നീ പറഞ്ഞു. ആക്ച്വലി കരച്ചില് കഴിഞ്ഞ് അവളൊന്ന് കരച്ചില് താഴ്ത്തണം. താഴ്ത്തി വരുമ്പോഴേ അതൊരു വെപ്രാളം കാണിക്കാലോ. ജസ്റ്റ് ഒരു കരച്ചിൽ അതിന്റെ അവസാനം വേണം അത് പറയാൻ. നീ അത് പറഞ്ഞിട്ട് നിന്റെ ഡയലോഗ് കേട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്പീഡ് നീ ഇച്ചിരി കൂടെ ഒന്ന് കുറച്ചാൽ നന്നായിരിക്കും. ഇപ്പൊ പഴയ പോലെ നീ ഞങ്ങൾ നോക്കുന്നില്ല. അതൊക്കെ ഒരു പോസിറ്റീവ് ഇതാണ് കേട്ടോ. ഗുഡ് ക്വാളിറ്റി മാറ്റങ്ങൾ ഒരുപാടുണ്ട്. ഇനിയും 1-2 കാര്യങ്ങളും കൂടെ മാറാനുണ്ട്. പിന്നെ നീ അർപ്പിത ഞാൻ എപ്പോഴും പറയാറുണ്ട് നീ ഒരു ഉഗ്രൻ ആർട്ടിസ്റ്റാ. നീ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് എനിക്ക് ലളിത ചേച്ചി ഓർമ്മ അല്ല ലളിതാമ്മ എനിക്ക് ഓർമ്മ വരും. നീ ബാബു എന്താല്ലേ എന്തോ ഒരു സാധനം പറഞ്ഞല്ലോ നീ എങ്ങനെ അങ്ങനെ ഇല്ല ബാബു. അല്ല ഓപ്പോസിറ്റ് കിട്ടുന്ന ഡയലോഗിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഗ്യാപ് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യുകയും ചെയ്യും. അതായത് എന്തെങ്കിലും ആക്ഷനോ എക്സ്പ്രഷനോ ഒക്കെ മാറി നിന്നിട്ടൊക്കെ അവളുണ്ടല്ലോ എക്സ്പ്രഷൻസ് ഇടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു വരുന്നത് നല്ല കലാകാരിയാണ് നീ.
ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റില് അല്ലറ ചില്ലറ കുഴപ്പങ്ങൾ ഉണ്ട്. നിങ്ങളിലല്ല, സ്ക്രിപ്റ്റിലാണ്. സ്ക്രിപ്റ്റിൽ ഈ പറഞ്ഞ പോലെ ഒത്തിരി തമാശകൾ ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പെർഫോമൻസിൽ നമ്മൾ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. നല്ല പെർഫോമൻസ് ആണ്, കുഴപ്പമില്ലായിരുന്നു, കൊള്ളായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു രണ്ടുപേരും. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. അത് ജൂനിയർ എന്താണ് കണ്ട് ആസ്വദിച്ചിരിക്കാതെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയണോ? ഞങ്ങളോട് ചുമ്മാ ഇരിക്കുമല്ല. നിങ്ങളുടെ പെർഫോമൻസ് നല്ലതായിരുന്നു, ഗംഭീരമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്ക്രിപ്റ്റില് ചെറിയൊരു പക്ഷെ അത് കുഴപ്പമില്ല, അത് നമുക്ക് ഇനിയും വരുമല്ലോ, നിങ്ങൾ നമുക്ക് നേരെയാക്കാം. കൊള്ളായിരുന്നു. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരും ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ്. എന്ത് നല്ല രസമായിട്ട്, എന്ത് രസമായിട്ടാണോ നിങ്ങൾ ചെയ്യുന്നേ? ആരെങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന എന്ത് രസമാണ്, ക്യൂട്ടാ, രസാട്ടോ, നന്നായിട്ടുണ്ട്. നല്ലായിരുന്നു, സ്കിറ്റും എല്ലാം നല്ല രീതി ചെയ്ത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഓരോ തമാശകൾ തമാശകളായിട്ട് കിടപ്പുണ്ട്. നല്ല രീതി നിങ്ങൾ പെർഫോം ചെയ്തു, അതാ ഇതിലെ ഏറ്റവും നല്ല ഇത്. നല്ല ഇത് എന്തായാലും വളരെ മനോഹരമായിരുന്നു, നമുക്ക് തിരിഞ്ഞു നോക്കാം. അപ്പൊ രണ്ടുപേര് ചിരിച്ചു, 15,000 രൂപ സമ്മാനമായിട്ട് ലഭിക്കുകയാണ്. ഐശ്വര്യം മേടിച്ചു. അപ്പൊ ഞാൻ എന്റെ റോള് നിർവഹിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് ആരാണ് വരുന്നത്? സീനിയർ ടി വി ഇത് നസീർക്ക വന്നോണ്ട്, ജൂനിയർ ടി വി ഇത് ജൂനിയർ നസീർക്ക വരുന്നു. ഏത് കോട്ടയം നസീർ. രണ്ടുപേര് ചിരിച്ചു, 15 മുട്ടൈകൾ. അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിരാട്. കോട്ടനസ് എന്ന കീറി ഉണക്കിയ പോലെ വരും. എനിക്ക് കുറച്ച് മിമിക്രി ഒക്കെ പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചോ, ഉറപ്പായിട്ടും. ജനാർദ്ദന്റെ 4 വെറൈറ്റി. മകളെ അടിപൊളിയായിരുന്നു കേട്ടോ. അടുത്ത പ്രാവശ്യം നമുക്ക് ബമ്പർ അടിക്കാം. അപ്പൊ നിനക്ക് എന്തെങ്കിലും പറയട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ്? പൊളിയായിരുന്നു, നല്ല മീശയായിരുന്നു കേട്ടോ. നിങ്ങള് നല്ലോണം കൈയിട്ട് വാരൂന്ന് അറിയാം, അതുകൊണ്ട് അഡ്വാൻസ് നേരത്തെ അവർക്ക് തന്നൊതുക്കിയതാണല്ലേ. പോയിട്ടോ ചക്കരെ. കേരള മാക്സിമ ഫിൻവെസ് പ്രസന്റ്സ് ഒരു ചിരി ഇരു ചിരി ബമ്പർ ചിരി സീസൺ 2 സെലിബ്രേറ്റഡ് ബൈ ഇംപാക്ട്, കോപ്പ് ഔട്ട് ബൈ മൈ ജി ഫ്യൂച്ചർ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് 27 ഡിന്നർ ആൻഡ് അമൃത് വേണി ഹെയർലിക്സ് അവതരിപ്പിക്കുന്ന നമ്മുടെ ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. സുഹൃത്തുക്കളെ, വിളിച്ചടാ. ഇല്ല, അവ നീ മറന്ന്, അവൻ എന്നിട്ട് പറയുന്ന കേട്ടിട്ടാണ് നീ ക്യൂസമൻ തന്നെ. അല്ല, ഒരു ഗ്യാപ്പ് വന്നപ്പോ ഞാൻ നോക്കിയതാണ്, വിട്ടുപോയോ? ഇല്ല, അവൻ പറഞ്ഞു ആ നീ മറന്നതാടാ. എന്നിട്ട് അവനെ അവൻ പറഞ്ഞു ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യക്കാം. ജൂനിയർ പാനൽ ലെവലായി. ലാലേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്? അടിപൊളിയായിരുന്നു. വളരെ ചുരുക്കം വാക്കുകളിൽ അങ്ങ് ഒതുക്കി കേട്ടോ. ലാലേട്ടൻ അങ്ങനെ പൊതുവെ ലാലേട്ടൻ അധികം അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളല്ല. ചെറിയ ഒരു ഗ്യാപ്പൊക്കെ ഇട്ട് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ഒരു 2-3 വാക്ക്. ലാലേട്ടനെ, അമ്മ ഷോയ്ക്ക് ഇതിനു മുമ്പ് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ മിക്കപ്പോഴും സ്കിറ്റുകൾ എഴുതാൻ ഞാനൊക്കെ ഉണ്ടാവും. ലാലേട്ടനെ കുറിച്ച് സ്കിറ്റുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു സ്കിറ്റ് എഴുതി. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇല്ല ശേഖര, അതിനുവേണ്ടി ബാലൻസ് ചെയ്യുന്നതിന്റെ കൈ ഉയർത്തിയാൽ വാഴയില വെട്ടി വിരിച്ച് കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടാവണം. ബോഡി അങ്ങ് ചെല്ലും മുണ്ടയ്ക്കൽ തറവാട്ടിലേക്ക്.
ഒറ്റക്കൈയിൽ ഡബിൾ വാലൽ പൊക്കുകയും ചെയ്യുന്ന സമയമൊന്നും എനിക്ക് വേണ്ട. ആ ഈ 6.5 inch ഞാൻ സവാരി ഗിരി നടത്തും കടകടകടാന്ന് പറഞ്ഞു പലതുണ്ട് എൻ്റെ കയ്യിൽ പിടയ്ക്കുന്നത് പല സൈസിൽ എന്ന് പറഞ്ഞിട്ട് അതാ ഡയലോഗ്. അപ്പോൾ അതിൻ്റെ നമ്മൾ തമാശയൊക്കെ ഒരു കൂട്ടാക്കി എഴുതി ലാലേട്ടൻ തന്നെയാണ് സ്കിറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ കൺസോളിൽ ഇരുന്നിട്ട് ലാലേട്ടൻ അതിൻ്റെ അത് ഇരുന്നിട്ട് ഡയലോഗ് പറയാം. അപ്പം ലാലേട്ടൻ അങ്ങോട്ട് പറഞ്ഞിട്ട് നമുക്ക് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നത് സിനിമയിലെ ആ ഡയലോഗ് അങ്ങനെ കേട്ട് അതിൻ്റെ മോഡുലേഷനൊക്കെ കൃത്യമായിട്ട് നമ്മളുണ്ടല്ലോ. അവരത് വിട്ടു. ആ അല്ല ഇപ്പോൾ അതേ ഡയലോഗ് തന്നെ ചിലപ്പോൾ നമ്മൾ ചെയ്ത നടന്മാരോട് പറഞ്ഞാൽ അവർക്ക് അതേ മീറ്റർ ചിലപ്പോൾ പറയണമെന്നില്ല. അത് ആ സമയത്ത് ആ ഒരു മോഡലൊക്കെ പറഞ്ഞു പോകണല്ലേ, പിന്നെ അതൊക്കെ അവർ വിട്ടുപോകും. നമ്മളാണല്ലോ ഇത് ആവശ്യമുള്ളതുകൊണ്ട് പഠിച്ചു വെക്കുന്നത്. അപ്പം ലാലേട്ടൻ ഈ ഡയലോഗ് പറഞ്ഞത് എനിക്കങ്ങോട്ട് തൃപ്തിയായില്ല. എൻ്റെ മുഖത്തേക്ക് എന്താ പറഞ്ഞേ, ശരിയായില്ല അല്ലേ? ഞാൻ പറയട്ടെ, അത് അങ്ങനെയല്ല. എന്നാ നീ എന്താ പറഞ്ഞു? അപ്പൊ ഞാൻ ഇതിനകത്ത് ഇരുന്നിട്ട് ഇല്ല ശേഖര വാഴ ഇതൊക്കെ പറഞ്ഞു. ഇപ്പം ലാലേട്ടൻ നീ അതൊക്കെ കൊള്ളാമല്ലോ. ഞാൻ സിനിമയെ കഷ്ടപ്പെട്ട് പറഞ്ഞ ഡയലോഗ് നീ കാണാതെ പഠിച്ചിട്ട് നീ ഇപ്പൊ എനിക്ക് പറഞ്ഞു തരുന്നു. എന്നിട്ട് അതേപോലെ പറഞ്ഞു. ഞാൻ ഇവിടെ മറ്റേ ഇവിടെ ഹൃദിക്കല്ലേ അല്ലേ, ആ ഞാൻ ആലോചിക്കായിരുന്നു. അപ്പൊ അത്രയും ഡയലോഗ് പറഞ്ഞപ്പോഴത്തേക്കിനെ എനിക്കൊരാഗ്രഹം ഇക്കയുടെ ഡാൻസ് ഞാൻ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ് നമ്മളെല്ലാരും. പക്ഷെ ജൂനിയർ ഇക്കയുടെ ആ ഒരു പോസ് എനിക്ക് കണ്ടാ കൊള്ളാം നല്ല ആഗ്രഹം. ഡാൻസ് ആണ് എന്റെ മറ്റേ കരച്ചിൽ അവൻ ഒക്കെയാണ് പോസ് ഡാൻസ് കൂടെ ഒന്ന് വരട്ടെ. അപ്പൊ ജൂനിയർ പാനൽ മൊത്തം എങ്ങ വന്നേ ബാ ഡയറക്ടർ വന്നു. ജൂനിയർ പാനൽ മൊത്തം വന്ന് നിൽക്കുമ്പോ എനിക്ക് ഏറ്റവും കാണണമെന്ന് ആഗ്രഹമുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് ഇക്കയുടെ ഡാൻസ് ആണ്, അതൊക്കെ ഉടനെ തന്നെ കളിക്കുന്നത്. അതെ, ജൂനിയർ ഇക്കയുടെ. അതിനു മുന്നേ ഇക്കയുടെ ഒരു മിമിക്രി ഒരു ഇമിറ്റേഷനും കൂടെ കണ്ടാ കൊള്ളാന്നുണ്ട്. ജൂനിയറിന്റെ അല്ലേ? അതെ, ജൂനിയറിന്റെ. അപ്പൊ ജൂനിയറെ ചാമ്പിക്കോ? എനിക്ക് ആ പട്ടിയുടെ ഒച്ച മാത്രം അവിടുന്ന് വോയിസ് ശരിയാണെങ്കിൽ ഇതാണെങ്കിൽ ഈ കളിക്കാനില്ല കേട്ടോ. മിമിക്രി അറിയാവുന്ന ആരെങ്കിലും നല്ല വേഷം. പിന്നെ അത് വേണം, അത് വേണം. ശരി, അവന് പകരം സീനിയർ. ഞാൻ മിമിക്രി ചെയ്തിട്ടുള്ള ഒരു സാധനം ഉണ്ട് പട്ടിയുടെ. അതായത് സാധാരണ നമ്മൾ കുറയ്ക്കുന്നത് കാണിക്കുന്നത് ലോങ്ങിന്ന്, അതായത് രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ലോങ്ങിന്ന് കേൾക്കുന്ന ഒരു കുറയുണ്ട്. വളരെ സൈലന്റ് ആയിട്ടിരിക്കും, നമുക്ക് ഭയങ്കര എന്താ പറയാ വേറെ ശബ്ദങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുമ്പോൾ കേൾക്കാം ദൂരെ നിന്ന്. ഉറങ്ങാൻ നേരത്ത് ഈ പട്ടിയാണ് ഞാൻ നോക്കി വെച്ചിട്ടുള്ള അങ്ങ് വാഴപ്പഴ എന്ന് കുറയണ ഈ പട്ടിയ എന്റെ കൈ കിട്ടുമ്പോ കല്ലെറിയാൻ വേണ്ടി ഇരിക്കയാണ് ഞാൻ. ഇനി ഇത് നമ്മള് ക്ഷീണം വരുമ്പോ നമ്മളും കോട്ടുവായിടുമല്ലോ, നായ്ക്കളും കോട്ടുവായിടും. ഇനി നമ്മള് തമ്മില് ഞാൻ സൗണ്ട് കൊടുക്കും, ലിപ്പ് കൊടുക്കുമോ? അതേ പറ്റുള്ളൂ. പിന്നെ കൊടുക്കാന്ന് പറയുന്ന വലിയ ആനക്കാര്യം പോലെ. പിന്നെ ഇപ്പൊ അല്ലാണ്ട് പിന്നെ വീട്ടിൽ പോയി ഉമ്മരം വൃത്തിയാക്കിയപ്പോ അമ്മയ്ക്ക് ഇപ്പൊ സമാധാനമായല്ലോ. എടോ ഈ ആനപ്പിണ്ടൊക്കെ എടുത്ത് വേഗം കളഞ്ഞു, ചേട്ടൻ വന്ന് കണ്ടാ മതി തിന്നുകളയും. പാതി മീശ വെച്ച് മറന്നേക്കും പോയി. അല്ലല്ല, എന്നാലും അത് മീത്രൊപ്പിച്ചു ഫസ്റ്റ് കേട്ട് പെട്ടെന്ന് പറയുന്നല്ലേ. ഓക്കെ, അടിപൊളിയായിരുന്നു ഡാൻസ്. ചേച്ചിയുടെ മൊബൈലിന്റെ ചിരി ഒന്നുകൂടെ കാണണോ? വേണ്ട, അവള് കാണുക ഒരുപാട് കാണിച്ചത് ഒന്നുകൂടെ 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 ഓഡിയൻസിന്റെ ആവശ്യപ്രകാരം ഒന്നുകൂടെ കാണിക്കും. ചിരിച്ചോടാ മക്കളെ, ചിരിക്കും. അവളെ പിടിച്ച് ഇപ്പുറത്തില്ല, നിന്നെ കടി കിട്ടും.
ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് ഈ രണ്ട് സൈഡ് ഇരിക്കുന്നവര് നേരെ തിരുമിക്കാൻ പോയി സൈഡ് ഇനി സ്റ്റാർ ഓഫ് ദ ഷോ മൈ ഡിയർ നസീർക്ക ജൂനിയർ ഒരു ഡാൻസ് രണ്ട് സ്റ്റെപ്പ് ആയി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ മ്യൂസിക്.